ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലബാറി സൽക്കാരയിലേക്ക് സ്വാഗതം. ഇന്ന് മലബാറി സൽക്കാര നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മയണൈസ് ആണ്. നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളയിൽ നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഞാനിവിടെ ഗാർലിക്കിന്റെ ഫ്ലേവർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒഴിക്കാം. മുട്ടയുടെ വെള്ള, ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ ഗാർലിക്ക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പിഞ്ച് പഞ്ചസാര. ഓയില് ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മിക്സിയുടെ വിപ്പ് എന്ന് പറയുന്ന മോഡിലിട്ടിട്ട് ആണ് അടിച്ചെടുക്കേണ്ടത്. ഒരുപാട് സ്പീഡിൽ വന്നിട്ട് അടിച്ചെടുക്കേണ്ടത് ആദ്യം തന്നെ. ജസ്റ്റ് ഇങ്ങനെ വിപ്പ് ചെയ്ത് അങ്ങനെ അടിച്ചെടുത്താൽ മതി. എന്നിട്ടൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഒരു പാൽ കളർ ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ച് ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും വിപ്പിലിട്ടിട്ട് തന്നെ, വിപ്പ് മോഡിലിട്ടിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ വീണ്ടും തുറന്ന് നോക്കുക. അങ്ങനെ തിക്നെസ് ആവുന്നത് വരെ, അതൊരു ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത്, മയണൈസിന് എത്ര കട്ടിയാണോ വേണ്ടത്, അതിനനുസരിച്ചിട്ട് നമ്മൾ ഓയില് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അടിച്ചെടുക്കുക, വീണ്ടും തുറന്ന് നോക്കുക. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരുപാട് കട്ടിയിലെടുക്കുന്നില്ല, കുറച്ചൊരു ലൂസാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഞാൻ ഒരുപാട് കട്ടിയാണ്ടാക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പം ചെയ്തു വെച്ചതിൽ കൂടുതൽ കട്ടി വേണം എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ കട്ടിക്ക് കിട്ടും. അപ്പം ഓയില് കട്ടിയാവുന്നതിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു അളവ് ഞാൻ പറയുന്നില്ല എത്രയാണ് വേണ്ടത്. നിങ്ങൾക്കറിയാലോ കട്ടി എത്ര വേണമെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും മയണൈസിൻ്റെ ആവശ്യത്തിനായിട്ട് കടകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അവരാരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് മയണൈസ് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക. ഇനി മയണൈസ് വാങ്ങാനായിട്ട് ആരും തന്നെ കടയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോട്ടിലാക്കിയിട്ട്, നല്ല ഡ്രൈ ആയിരിക്കുന്ന ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാം. എത്ര ദിവസം വേണമെങ്കിൽ കേടുകൂടാതിരിക്കും. വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.